എ.കെ. അഭിലാഷിനെ കൂടി. അഭിലാഷ്, ഇപ്പോൾ പി പി ദിവ്യ ഇപ്പോഴും ഒളിവിലാണ്. ടി പി പ്രശാന്തിനെതിരെ പരാതി ലഭിക്കുന്നു, മറ്റൊരു പരാതി കൂടി ലഭിക്കുന്നു എന്നുള്ള വിവരം ഉണ്ട്. പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയേക്കുമെന്നുള്ള സൂചനകൾ. പ്രത്യേകാന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏത് രൂപത്തിൽ മുന്നേറുന്നു? സ്മൃതി, കഴിഞ്ഞ 11 ദിവസമായി പി പി ദിവ്യയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിൽ പോലും അവർ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഷ്യം. കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരുന്ന ഒരാളെ ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തന്നെ ദുരൂഹതയുണ്ട്. കാരണം അപ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ള അഭയമാണ് ലഭിക്കുന്നതെന്നുള്ള കാര്യമാണ് പ്രധാനമായും ഉയർന്നത്. ഇന്നിപ്പോൾ ജില്ലാ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കമ്മിറ്റിയാണ്. അതായത് ജില്ലാ കമ്മിറ്റി അടുത്ത ബുധനാഴ്ച മാത്രമാണ് ചേരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പി പി ദിവ്യക്കെതിരെ എന്ത് നടപടിയെടുക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഒരു പക്ഷേ അടുത്ത ബുധനാഴ്ച വരെ നീണ്ടേക്കാമെന്നാണ്. അതായത് കഴിഞ്ഞ വരുന്ന ചൊവ്വാഴ്ചയാണ് പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം വരുന്നത്, കോടതിയുടെ വിധി വരുന്നത്. അതായത് ആ വിധി വന്നതിന് ശേഷം മാത്രമായിരിക്കും ജില്ലാ കമ്മിറ്റിയുടെ, അതായത് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാട് ഈ കാര്യത്തിൽ വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അതുവരെ പി പി ദിവ്യ ഈ ഒളിച്ചു കളി തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ്. അന്വേഷണ സംഘം വിപുലീകരിക്കുകയും അതോടൊപ്പം തന്നെ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ അന്വേഷണ സംഘത്തെ കാണുകയും ചെയ്തു. അതായത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലൊരു നിയമപ്രശ്നമില്ല. പക്ഷേ നേരത്തെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, അതായത് മുൻകാലങ്ങളൊക്കെ എടുത്തിരിക്കുന്ന അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പോലീസ് ഇക്കാര്യത്തിൽ എടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കാര്യത്തിൽ കോടതിയുടെ ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമായിരിക്കും ദിവ്യയുടെ അറസ്റ്റിലേക്ക് പോവുക എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് സുവ്യക്തമായി ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഏതായാലും ഇപ്പോൾ ദിവ്യ ഒളിവിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വീകരിച്ചിരുന്ന അതേ നിലപാടുമായി തന്നെ പോലീസും മുന്നോട്ട് പോകുന്നു എന്ന് വേണം കരുതാൻ. അതായത് അതിനൊപ്പം തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടി പി പ്രശാന്തിനെതിരെ ചില പരാതികൾ കൂടി വന്നിരിക്കുന്നു. അതായത് ഇഡിക്ക് ഒരു പരാതി നൽകുന്നു. അതായത് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ഒരു ടെക്നീഷ്യൻ മാത്രമായിരുന്ന ടി പി പ്രശാന്തൻ എങ്ങനെയാണ് ഈ പമ്പ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ മൂലധനം കണ്ടെത്തിയതെന്നുള്ള ചോദ്യമാണ് പ്രധാനമായി വരുന്നത്. അതായത് ഏതാണ്ട് 1.5 കോടി മുതൽ 4.5 കോടി രൂപ വരെ ചിലവ്, അതായത് മൂലധനം വേണ്ടി വരുന്ന ഒരു പ്രവർത്തനമാണ് ഈ പമ്പ് സ്ഥാപിക്കുക എന്നുള്ളത്. ആ പണം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. അതായത് ഈ തരത്തിൽ ഒരു ജോലി ചെയ്യുന്ന ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹം നിലനിൽക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് പ്രകാരം അദ്ദേഹത്തിന് കുറഞ്ഞ വരുമാനം മാത്രമാണുള്ളത്. അത്തരത്തിലൊരാൾ എങ്ങനെ ഈ മൂലധനം കണ്ടെത്തി എന്നുള്ള ചോദ്യമുണ്ട്. നേരത്തെ നവീൻ ബാബുവിൻ്റെ കുടുംബവും പ്രധാനമായി ഉന്നയിച്ച ഒരു ആരോപണം ഇത് തന്നെയായിരുന്നു. പി പി ദിവ്യയും അതോടൊപ്പം തന്നെ ടി പി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകളുണ്ട്, ആ ബന്ധത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. അതായത് പ്രശാന്തിനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ഇഡിക്ക് വരെ പരാതി നൽകുന്ന സാഹചര്യം. അഭിലാഷ്, ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിച്ച ആരോഗ്യവകുപ്പ്, ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡയുടെയും ജോയിൻറ്റ് ഡയറക്ടർ ഡോക്ടർ കെ വി വിശ്വനാഥൻ്റെയും രണ്ടംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രശാന്തിനെതിരെ നൽകിയിട്ടുണ്ട്. നടപടിക്ക് ശുപാർശ ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പരിയാരത്തുനിന്നുള്ള വിവരങ്ങൾ എന്താണ്? അത് തീർച്ചയായിട്ടും ഈ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ആരോഗ്യവകുപ്പ് നടത്തിയ ആ പരിശോധനയിൽ ഈ ടി വി ഇദ്ദേഹത്തിൻ്റെ ടി വി ഇതുമായി ബന്ധപ്പെട്ട ഇയാൾ പ്രശാന്തിൻ്റെ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകളിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ്. അത് അന്വേഷിക്കണമെന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു ഈ അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത്. അക്കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതേസമയത്ത് ടി വി പ്രശാന്തിൻ്റെ ബന്ധുവിൻ്റെ രജീഷിൻ്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായി. അതായത് ഇദ്ദേഹത്തിൻ്റെ മുഖേനയാണ് ഇത്തരത്തിലൊരു പമ്പുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയെന്നുള്ള വിവരമാണ് നേരത്തെ പുറത്തു വന്നത്. ഇക്കാര്യത്തിൽ കുറേ കൂടി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടിയായിരിക്കണം ഇന്നലെ ഈ എസ് ഐ ടി ഇവരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഈ ഘട്ടത്തിൽ പോലും പി പി ദിവ്യയെ വിളിച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കാനോ ഇപ്പോഴും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പി പി ദിവ്യ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന തെളിവുകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നർത്ഥം.